ഹായ് ഗായ്സ്, അപ്പോൾ കടൽത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. ദാണ്ടി മാവ് ഉണ്ടോ? ആ മാവൊന്ന് കുറച്ച് മാങ്ങ പിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിലിട്ടിട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പല്ല, ഉപ്പും മുളക് കൂടെ ചാലിച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അഴുകി ബീച്ചിലാണ് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ആര് വാങ്ങും എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് വീട്ടിലൂടെ കണ്ടറിയാം. വാ, വീട്ടിലേക്ക് വാ. അപ്പോൾ സഹായിക്കാനായിട്ട് അനന്തും ഉണ്ട്, അതേപോലെ തന്നെ അമ്മയും സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അമ്മ വെട്ടിത്തരികയാണ്. പാണ്ടി മുളകും അതേപോലെ പിരിയമുളകും ഉണ്ട്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് ശകലം ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മാങ്ങ എടുത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കവറിനകത്ത്, എന്നിട്ട് സ്റ്റാപ്പിൻ അടിക്കുകയും ചെയ്തു. ആദ്യം ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി, ആ ചേട്ടനും വേണ്ട, അതേപോലെ തന്നെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനാണ് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, ചേട്ടൻ്റെ അടുത്തും പോയി, നടന്നില്ല. നമ്മൾ ബീച്ചിൻ്റെ അടുത്തും വന്നു, ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് എല്ലാം ചോദിച്ചു, ചേട്ടാ വേണോ വേണോ എന്നൊക്കെ. അപ്പോൾ ആരും വാങ്ങുന്നില്ല. വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ നിർബന്ധിക്കുന്നുണ്ട്, ചേട്ടാ നല്ലപോലെ കഴുകിയതാണ്, അതേപോലെ തന്നെ ഫ്രഷ് മാങ്ങയാന്നൊക്കെ പറഞ്ഞു. ചുടവൊന്നും ആവുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ചിന്തിച്ചു, നമുക്ക് അടുത്ത് ആയിരുന്നെങ്കിൽ ബിവറേജ് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം ചിലവായിരിക്കും, നല്ല വിറ്റ് പോകുമെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ ശ്രമം ഞാൻ വിട്ടില്ല. അപ്പോൾ അഴീക്കൽ ബീച്ചിൽ തന്നെ ഈ മാങ്ങ മൊത്തവും കച്ചവടം ചെയ്യുന്നുള്ളൊരു വാശിയിലാണ് നടക്കുക, എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ ഫ്രോസ്റ്റി വില്ലേജിലെ ചേട്ടൻ ഇതേക്കണം ചോദിച്ചു എന്താണ് സാധനം, അതേപോലെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ചേട്ടാ ഒരു മാങ്ങ എടുക്ക്. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. കച്ചിടയിൽ 500 നോട്ടായിരുന്നു, ലാസ്റ്റ് ചില്ലറ അവിടെ നിന്ന് വാങ്ങി തന്നു. പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമായി ആദ്യമായിട്ട് വിറ്റ് പോയത് കൊണ്ട്. ആ കടയിലെ ബംഗാളി ചേട്ടൻ ഒരെണ്ണം തരാൻ പറഞ്ഞു, അങ്ങനെ ആ ചേട്ടനും എൻ്റെ നിന്ന് വാങ്ങി. അതേപോലെ തന്നെ അപ്പുറത്തെ കടയിലെ വേറെ ചേച്ചീനെ ഞാൻ നിർബന്ധിച്ച് മേടിപ്പിച്ചു. ചേട്ടൻ പറഞ്ഞു, ആ പാവം കഷ്ടമല്ലേ, 10 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞു, അങ്ങനെ വാങ്ങിയതാണ്. അതിൻ്റെ അപ്പുറം തൊട്ടപ്പുറത്തെ കടയിലെ അമ്മ ഏതേ കണക്ക് വാങ്ങി ആൾക്കാരത്തൊക്കെ കൊണ്ടുവന്ന് നടന്ന് ചോദിക്കുന്ന കണ്ടപ്പോൾ എന്താണ് ആ സാധനം എനിക്കും തരൂ എന്ന് പറഞ്ഞു, അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. കഴിഞ്ഞൊരു ചേട്ടൻ ചേച്ചി ഇരിക്കുന്ന കണ്ടു, പോയി ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ മേടിച്ചു, ചേച്ചിയുടെ കൊടുത്തു, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തതാണെന്ന്. അടുത്ത ചേട്ടനും വാങ്ങി, അതേപോലെ എൻ്റെ ചില്ലറ ഇല്ലായിരുന്നു. നമ്മുടെ ക്യാമറമാൻ അനന്തുവിനെ പറഞ്ഞു വിട്ടു, ചില്ലറ വാങ്ങിച്ചു, ബാക്കി കൊടുത്തു. എന്നെ തൊട്ട് അപ്പുറത്തിരുന്ന പിള്ളേരാണ്, അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവരും സന്തോഷത്തോടെ വാങ്ങി. ഇവരെ കൂടെ നടന്നു പോയ ചേട്ടനെയും ചേച്ചിനെയൊക്കെ എല്ലാം വിളിച്ച് നിർത്തിയിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ കഴിയതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. മൂന്നുപേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു അവർക്ക് വേണ്ട. അപ്പോൾ നാലാ ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഈ ചേച്ചിയാണ് എൻ്റെ നിന്ന് മാങ്ങ വാങ്ങിയത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് പ്രാങ്കോ കാര്യങ്ങളോ വല്ല വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചേച്ചി, ഇത് കണക്ക് എനിക്ക് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും കൂടിയാണ്, അതുകൂടാതെ കാശിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഈ ചേട്ടനെയും കൊണ്ട് ഞാൻ നിർബന്ധിച്ചാണ് വാങ്ങിപ്പിച്ചത്. ഈ ചേട്ടൻ എൻ്റെ നിന്ന് 2 എണ്ണം വാങ്ങിച്ചു.
എൻ്റെ ഇനി മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുതിരച്ചേട്ടൻ നടന്നു വരുന്ന കണ്ടു, ചേട്ടനോട് ചോദിച്ചു ഒരെണ്ണം എടുക്ക് ചേട്ടാ, അതേപോലെ 10 രൂപയേ ഉള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു വേണമെന്ന്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ആ കൊടുക്കണ്ട, ആ മൂന്നെണ്ണം എനിക്ക് തരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മൂന്നെണ്ണവും ആ ചേട്ടൻ തന്നെ കൊടുത്തു. എൻ്റെ ചില്ലറ ഇല്ലായിരുന്നു, ലാസ്റ്റ് ഞാൻ ചില്ലറ വാങ്ങിപ്പിച്ചിട്ടാണ് ബാക്കി കൊടുത്തത് തന്നെ. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം വിറ്റിരുന്നു, മാങ്ങിട്ട് പൈസ ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഗായ്സ്.